പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ് കേസിൽ പുൽപ്പള്ളി ബാങ്ക് മുൻ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ KK അബ്രഹാമിന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നു. മുമ്പ് ഇതേ കേസിൽ അബ്രഹാമിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വായ്പാ തട്ടിപ്പിനിരയായ പുൽപ്പള്ളിയിൽ കർഷകൻ ജീവനൊടുക്കിയിരുന്നു. പുൽപ്പള്ളി കേലേക്കവള ചെമ്പകമുല കിഴക്കേ ഇടിക്കാലത്ത് രാജേന്ദ്രൻ നായരാണ് വിഷം കഴിച്ച് മരിച്ചത്. അബ്രഹാം ബാങ്ക് പ്രസിഡന്റായിരിക്കെ 2016-2017 70 സെന്റ് ഈട് നൽകി രാജേന്ദ്രൻ 70,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ അബ്രഹാമും മറ്റ് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് രാജന്റെ പേരിൽ 24,30,000 രൂപ വായ്പയായി തട്ടിയെടുത്തു. പലിശ ഉൾപ്പെടെ ഇപ്പോൾ 46,00,000 രൂപയുടെ ബാധ്യതയുണ്ട്. ഇത് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജേന്ദ്രന് ബാങ്കിൽ നിന്ന് മുമ്പ് നോട്ടീസ് ലഭിച്ചിരുന്നു. മറ്റ് 27 കർഷകരെയും തട്ടിപ്പിന് ഇരകളാക്കുകയും ചെയ്തു. ഇതോടെ രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത്. ഇതേ കേസിൽ KK അബ്രഹാം അറസ്റ്റിലായതിനു പിന്നാലെ KPCC സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. അബ്രഹാം അറസ്റ്റിലായതിനു പിന്നാലെ സമാന കേസിൽ നിരവധി പരാതികൾ ഉയർന്നുവരികയും ചെയ്തു. സമാന കേസിൽ തന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ബാങ്ക് മുൻ ഡയറക്ടറുമായ VM പൗലോസിനെതിരെ ആലൂർക്കുന്ന് സ്വദേശിനി പുതുപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ സഹോദരനും ബാങ്ക് ഭരണസമിതി അംഗവുമായ VM പൗലോസ് വൻതുക വായ്പ എടുത്ത് തിരിച്ചടച്ചില്ല എന്നായിരുന്നു പരാതി. KK അബ്രഹാമിനൊപ്പം വിജിലൻസ് എടുത്ത കേസിലും പൗലോസ് പ്രതിയാണ്. വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പല കോൺഗ്രസ് നേതാക്കളുടെയും വീട്ടിലും റെയ്ഡ് നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.